ഇതുവരെ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് കേസ് കൊടുക്കാനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ശ്രമിച്ചില്ല ചിന്തിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെറുതുണ്ടായാലും ഇത്രയും സ്ഥാപനം നടത്തിക്കൊണ്ട് പോയ എന്നെ പറഞ്ഞ് അവയ്ക്ക് ഞാൻ ഏതറ്റം വരെ പോകും ഇതുവരെ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ചോദിച്ചാൽ ഇതുകൊണ്ട് അവസാനിപ്പിച്ചു എനിക്കെതിരെ ഇനി ഒരു ചലിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളുടെ കെയർ ഓഫ് ഇവിടെ വന്നാൽ അവരും പോവും നിങ്ങളും പോവും ഏതറ്റം വരെ പോയിരിക്കും എന്നിട്ട് ഞാൻ ഇന പറയേണ്ട കാര്യമില്ല ഞാൻ ഇന്നുവരെ തീരുമാനിച്ചില്ല ഇന്നലെ അത്രയും ചെയ്തിട്ട് പോയി ഞാൻ ക്ഷമിച്ചു ക്ഷമയാണ് ആയുധം പറഞ്ഞ് ക്ഷമിച്ചു ഇന്നും നിങ്ങൾ എന്നെ ഇനിയും നിങ്ങളുടെ ഭാഗത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ഏതറ്റം വരെ നടക്കും എനിക്ക് നല്ല ആരോഗ്യം നടൻ നിങ്ങൾ കുറെ കഷ്ടപ്പെടും കഷ്ടപ്പെടുത്തുക എന്നെ ചെയ്യും ഇത് വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു കാരണം എന്നെ ബുദ്ധിമുടിച്ചാൽ തിരിച്ച് പത്തരട്ടെ ബുദ്ധിമുടിക്കും അത് മനസ്സിലാക്കിക്കോ നമസ്കാരം പ്രിയപ്പെട്ട ആളിന്റെയാടോ പെണ്ണിന്റെയാടോ അതോ ആണും പെണ്ണും കെട്ട ആരുടെ എങ്കിലും ആണോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അടൂരിലെ ഒലീവിയ ഡിസൈൻസ് മുതലാളി സിമി ചേച്ചിയുടേതാണ് ഈ ശബ്ദം കുറച്ചു കൂടി കുട്ടിയും കുറിച്ചും പറഞ്ഞാൽ ഒലീവിയയിലെ അച്ചുവിൻ്റെ ഭർത്താവ് അരുമയായ ഈ ഭർത്താവ് രണ്ടുപേരുടെയും ശരീരഭാഷ നോക്കിയാൽ ഇതിലാരാണ് ഭർത്താവ് ആരാണ് ഭാര്യ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല പ്രേക്ഷകർക്കും സംശയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി നിലവിളിയുടെ മറുവാക്കായി മാറിയ പാവം പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയതാണ് നിങ്ങളിപ്പോൾ കേട്ടത് കൈവെട്ടും കാലു വെട്ടും തലവെട്ടും എന്നുകൂടിയൊക്കെ പറയാമായിരുന്നു സിപിച്ചി എന്റെ സിപിചാ ആ പെൺകുട്ടികൾ പേടിച്ച് കാണില്ലേ പേടിപ്പിച്ചും പീഡിപ്പിച്ചും നീ ഇങ്ങനെ എത്ര നാളാടാ സുഹൃത്തുക്കളെ ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഈ പിന്നാരൻ ഈ പുന്നാരമോൻ മൊണ്ണയും അവൻ്റെ പുന്നാരെ അച്ചും കൂടി കൂട്ടുകൂടി ചതിച്ച കുറച്ച് പാവം പെൺകുട്ടികളെ കുറിച്ച് ഇവരുടെ ഒലീവിയ ഡിസെൻസിൽ ആ പെൺകുട്ടികൾ നേരിട്ട ദുരാനുഭവങ്ങളെ ഇവർ വാഗ്ദാനം ചെയ്ത് ശമ്പളം കൊടുക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ഇവർ ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണുകൾ കവർന്നെടുത്തതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ സിബിച്ചേച്ചി ആ പെൺകുട്ടികൾക്ക് നേരെ നടത്തിയ ഭീഷണിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടത് എടാ നാറി നിനക്ക് നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ ഇവരെ കാണണം കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നേരം എന്നെ മുഴുവൻ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ച അച്ഛുവിന്റെ അരുമക്കുട്ടികൾ പാവങ്ങളാണേ അവർ കൂട്ടം ചേർന്ന് ഒറ്റതിരിഞ്ഞും എന്നെ ഉള്ളിലേക്ക് വിളിക്കുകയാണ് സൂര്യപാലാക്കാരെ അകത്തേക്ക് വരൂ അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞു ആരാണ് ആരാ ഒരു അതാരാണ് ആരാതിയാണ് കണ്ടും കൊണ്ടും നേടിയ അനുഭവം കൊണ്ട് ഞാൻ ആ ചൂണ്ടയിൽ കൊത്താതെ ഒന്ന് മാറിപ്പോയതാണ് ഇല്ല എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇത്ര കാലം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പുറത്തു നിൽക്കുന്ന ഈ പെൺകുട്ടികൾ ഇപ്പോൾ അവരുടെ ശത്രുക്കളാണ് ഇവർക്കറിയില്ല അവരുടെ പ്രിയ അച്ചുവും സിബിയും അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ക്രൂരതയുടെ അടയാളങ്ങൾ അധികം വൈകാതെ അവരും തിരിച്ചറിയും ഇപ്പോൾ ആ പാതി അടഞ്ഞ വാതിൽ തള്ളി തുറന്നവരും അവരും പുറത്തേക്ക് വരും അപ്പോൾ പുറത്തുള്ള കുട്ടികൾ പറഞ്ഞാൽ കൂടുതൽ കഥകൾ അവർ പറയും ഈ അകത്തുള്ള കുട്ടികൾ ഈ കുട്ടികളെ നിങ്ങൾ ഒന്നുകൂടി കാണണം കേട്ടോ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലയിൽ നിന്നും വരുന്ന കുട്ടികളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇവരെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് അവർ ഒലിവിലന്ന് അനുഭവിച്ച അവസ്ഥകൾ ആ പീഡനങ്ങൾ അവരുടെ കാര്യം സംസാരിക്കാൻ ഞാൻ സ്ഥലം ഡിവൈഎസ്പിയെ ഒന്ന് വിളിച്ചായിരുന്നു കേട്ടോ ഡി വി എസ് പി വിളിച്ചു കാരണം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വളരെ മാന്യമായിട്ടുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിച്ചത് തിരക്ക് കൂടുതലും ഉണ്ടാവാം അതല്ലെങ്കിൽ സിബി ആവശ്യത്തിനും അനാവശ്യത്തിനും പുല്ലും വെള്ളവും വൈക്കോലും കൊടുത്തു വളർത്തുന്ന ഇരുകാലുകൾപ്പെട്ട ജീവി ആയതുകൊണ്ടാവാം ഡിവൈഎസ് പി സാറിന് എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ സമയമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സാറേ അത്ര നേരം ഭക്ഷണം കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടികളാണ് അവരൊന്നും കഴിച്ചിട്ടില്ല അവരൊന്നും നേരത്തെ വിടൂ സമ്മതിച്ചില്ല അദ്ദേഹം ചോദിച്ചു എന്നോട് പോലീസ് സ്റ്റേഷൻ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് ഒഴിവാക്കി വിടും അവിടെ വിശപ്പിന്റെ ആഴം കാണാൻ ആ സാറിന് കഴിഞ്ഞില്ല സാറെ ഒരു ഫോൺ കട്ട് ചെയ്യുമ്പോ ഒരു മര്യാദ കണ്ടേ സാർ ശരിയെന്നും പറഞ്ഞു അല്ല സാർ ഞാൻ സാറൊന്നും കേൾക്കൂ സാർ അതെ എളിമയോടല്ലേ ഞാൻ സംസാരിക്കുന്നത് ആ കുട്ടികൾ ആഹാര പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത് സാർ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങള് വേദക്കെ പോലീസ് സ്റ്റേഷനിൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടികൾക്കെന്ത പെൺകുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ ആഹാരം വാങ്ങിച്ചു നിങ്ങളുടെ ഞാൻ അങ്ങോട്ട് എന്താണ് അങ്ങോട്ട് ചോദിക്കുന്നത് രാവിലെ ആഹാരം കഴിക്കാതെയാണ് അങ്ങേ നിൽക്കുന്നത് അവര് കൊച്ചു കുട്ടികളാണ് എത്ര വയസ്സുള്ള കുട്ടികളാണ് എന്തോ എത്ര വയസ്സുള്ള കുട്ടികളാണ് അത് അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് എത്ര വയസ്സുള്ള കുട്ടികളാണ് കൊടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ വരാൻ സിബിയുടെ ആടിക്കുഴി ആരാധകർ എത്രയോ ഉണ്ടെന്ന് ഡി വി എസ് പി സാറിന്റെ നിലപാട് തന്നെ നല്ല തെളിവായിട്ടുണ്ട് സാറിന്റെ വാക്കുകൾ ഒന്നുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ആ കുട്ടികളോടും പറയുന്നുണ്ട് അടൂർ സ്റ്റേഷനിലെ ഡി വി എസ് പി സാറിന്റെ മുന്നിൽ ചെന്ന് നീതിക്ക് കൈനീട്ടിട്ട് കാര്യമില്ലെന്ന് സാർ സിബി ഇട്ട് കൊടുക്കുന്ന ഇറച്ചിയും മീനും തിന്ന് ഏമ്പൊക്കവും വിട്ട് പല്ലിയുടെ കുത്തി അങ്ങനെ ഇരിക്കുകയാണ് എന്നോട് പറഞ്ഞ വെച്ചിട്ട് പോടാന്നാ പറഞ്ഞത് സിബിയുടെ കൂടെ ഇനിയും രണ്ടു കൂടെ ഒരുപാട് സമൂഹത്തിൽ ഉന്നതിലുണ്ട് നിലാവുതിക്കുന്ന രാത്രികളിലും നിഴൽ വീണ് കിടക്കുന്ന പകലുകളിലും ഉച്ചത്തിൽ ഓലിയിട്ടൊപ്പമുണ്ട് ഒരു വികാരി വികാരിയുടെ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളായിട്ട് ടു ടി വി പുറത്തുവിടുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ചെറിയ വിഷയമാവില്ല ആ സമയത്ത് ഉയർന്നു പൊങ്ങുന്ന വികാരത്തിന്റെ കൂടെ കുട പിടിച്ചു കൊടുക്കുന്നത് സിബിയാണെന്ന് പൊതുവഴിയിൽ സംസാരമുണ്ടല്ലോ അച്ചോ അച്ഛൻ്റെ സാന്നിധ്യം മാത്രമല്ല അനുഗ്രഹമായി അച്ഛൻ്റെ കൈ മുതലും കയ്യിലുള്ള മുതലും ഒലിവയിലുണ്ടെന്നുള്ള ജനസംസാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛൻ ഇവർ മാത്രമല്ല സിബിമോനെ സിബിമോൻ വെള്ളവും വളവും കൊടുത്ത് കൂടെ കുതിർത്തിയിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് സാമൂഹിക പ്രവർത്തകരുണ്ട് മറ്റുണ്ട് അവരുടെ കൂട്ടും അടുപ്പും തന്നെയാണ് സിബിമോളുടെ ധൈര്യം എന്ന് പറയുന്നത് വേണ്ടത് വേണ്ട പോലെ കൊടുത്താൽ വാലും ചുരുട്ടി കാൽ നിൽക്കുന്ന നായകൾ കാവലായി നാലു പാടുമുണ്ടെന്ന അഹങ്കാരം തന്നെയാണ് സിബി നിന്റെ ദാർഷ്യം സിബി ഒന്ന് പറഞ്ഞോട്ടെ നിന്റെ കൂടെയുള്ള ഈ കാവൽ നായ്ക്കൾക്ക് ഒരു നേരം എറിഞ്ഞു കൊടുക്കുന്ന ഭിക്ഷ വേണ്ടല്ലോ ഈ പാവപ്പെട്ട പിള്ളേരുടെ കണ്ണീരൊപ്പാൻ അതിന് വേണ്ടത് ഒരു ഹൃദയമാണ നാറി മനുഷ്യരുടെ വേദന അറിയുന്ന ഒരു ഹൃദയം നിനക്കതില്ലാത്തതും അത് തന്നെയാണ് ഈ കുട്ടികൾക്കൊപ്പം അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞാനും ടു ടി വി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് സിവിമോളെ നമസ്കാരം